ഈ വാരം ഔഷധിയിലൂടെ നമുക്ക് പനിക്കൂർക്ക എന്ന സസ്യത്തിനെ കുറിച്ച് അടുത്തറിയാം. പനിക്കൂർക്ക, കർപ്പൂരവള്ളി എന്നെല്ലാം പനിക്കൂർക്കയെ പറയാറുണ്ട്. സംസ്കൃതത്തിൽ അജപത്രി എന്ന പേരിലാണ് പനിക്കൂർക്ക അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രാദേശികമായുള്ള പേര് കന്നിക്കൂർക്ക എന്നെല്ലാം പറയാറുണ്ട്. നല്ല ഔഷധഗന്ധമുള്ള തടിച്ച ഇലകൾ പനിക്കൂർക്കയുടെ സവിശേഷതയാണ്. ഭക്ഷണാവശ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കൂർക്കയുടെ ഇലയേക്കാൾ വലിപ്പമുണ്ട് ഇതിൻ്റെ ഇലകൾക്ക്. ഇതിൻ്റെ ഇലയിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതിൻ്റെ ഇല പിഴിഞ്ഞാൽ ധാരാളം നീര് ലഭിക്കുന്നു. ഇതിൻ്റെ ഇലയാണ് ഏറ്റവും ഔഷധയോഗ്യമായിരിക്കുന്ന ഭാഗം. ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന പനി, ജലദോഷം, ശ്വാസതടസ്സം, കുറുങ്ങൽ, ചുമ, ഇവയ്ക്കെല്ലാം തന്നെ അതീവ ഫലപ്രദമാണ് പനിക്കൂർക്ക എന്ന കർപ്പൂരവള്ളി. കുട്ടികൾക്ക് പനി, ചുമ, ശ്വാസതടസ്സം എന്നിവ വരികയാണെങ്കിൽ 7-8 തുള്ളി പനിക്കൂർക്കയില നീര് കഴിക്കാൻ കൊടുക്കുകയും പനിക്കൂർക്കയുടെ ഇല അരച്ച് നെറ്റിയിലും നെഞ്ചിൻ്റെ ഭാഗത്തും തടവുകയും ചെയ്യണം. കുട്ടികളിലെ ശ്വാസകോശ സംബന്ധമായുള്ള എല്ലാ രോഗങ്ങൾക്കും പനിക്കൂർക്കയില നീര് തേൻ ചേർത്തോ കൽക്കണ്ടം ചേർത്തോ കൊടുക്കാവുന്നതാണ്. കർപ്പൂരവള്ളി നീരിൽ അല്പം തേൻ ചേർത്ത് ഓരോ സ്പൂൺ വീതം 2 നേരം കൊടുക്കുക. തീരെ ചെറിയ കുട്ടിയാണെങ്കിൽ ഇത് മുലക്കണ്ണിൽ പുരട്ടി കുട്ടിയെ പാൽ കുടിപ്പിക്കുക. പ്രാദേശികമായി ഇതിൻ്റെ ഇല വാട്ടിയിട്ട് കുട്ടിയുടെ നിറകിലിടുന്ന പതിവും കണ്ടുവരുന്നുണ്ട്. പുളിലേഹ്യം, ഗോപിചന്ദനാദി ഗുളിക എന്നിവയിലെ ഒരു ചേരുവയാണ് പനിക്കൂർക്ക. വലിയ രാസനാദി കഷായം, വാഗാതി തൈലം എന്നിവയിലും ഇത് ഉപയോഗിക്കുന്നു. ലോകത്തിൽ പല ഭാഗത്തും ഈ ഔഷധ സസ്യത്തെക്കുറിച്ച് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ നീര് നല്ലൊരു ആൻറ്റിബയോട്ടിക് കൂടിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പനിക്കൂർക്കയിലയുടെ നീര് 5 മില്ലി നെറുകിയിൽ തിരുമിയാൽ നീർവീഴ്ച മാറിക്കിട്ടും. കുട്ടികളുടെ വായിൽ നിന്ന് വെള്ളമൊലിക്കുന്നത് മാറുവാൻ വേണ്ടി പനിക്കൂർക്കയിലയുടെ നീരും മോരും തുല്യ അളവിൽ കൊടുത്താൽ മതിയാകും. പനിക്കൂർക്കയില വെള്ളത്തിൽ തിളപ്പിച്ച് ആവി കൊണ്ടു എന്ന് വെച്ചാൽ തൊണ്ടവേദനയും പനിയും മാറിക്കിട്ടും. ചെറുനാരങ്ങ നീരും പനിക്കൂർക്കയുടെ ഇലയുടെ നീരും സമാസമെടുത്ത് ചൂടാക്കി ചെറു ചൂടോടുകൂടി ഒരു ചെറിയ സ്പൂൺ അളവിൽ കഴിക്കുന്നത് ഗ്യാസ് ട്രബിളിന് വളരെയധികം ആശ്വാസപ്രദമാണ്. പനിക്കൂർക്കയില നീര് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് നിത്യവും 3 നേരം കഴിപ്പിക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ ഉദര രോഗങ്ങൾ മാറുന്നതാണ്.